നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കണ്ണൂർ ADMK നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സംശയകരമായ പാടുകളോ മുറിവുകളോ ശരീരത്തിൽ ഇല്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംശയകരമായ ഒന്നും തന്നെയില്ല. പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. തൂങ്ങി മരണം എന്ന് മാത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആന്തരികമായിട്ടുള്ള കുഴപ്പങ്ങൾ മറ്റുമൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല. മാത്രമല്ല നിറവ്യത്യാസമില്ല. സാധാരണ മരണം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാര്യമായ മുറിവുകളൊന്നുമില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരുന്നു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പാടില്ല എന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് കൂട്ടാക്കാതെ അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയുണ്ടായി. ആന്തരിക പരിശോധനയ്ക്കായി അവയവങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷെ അങ്ങനെ ഒന്ന് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള ആശങ്കകൾ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് തൂങ്ങി മരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്. നവീൻ ബാബു ജീവൻ ഒടുക്കിയതെന്നും ദിവ്യ തന്റെ മേലുദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് തൂങ്ങി മരിച്ചതെന്നാണ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നവീൻ ബാബുവിനെ തേജോവധം ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടെയാണ് PP ദിവ്യ യോഗത്തിനെത്തിയതെന്നും പോലീസ് കണ്ടെത്തി. ക്ഷണിക്കാതെ യാത്രയപ്പ് യോഗത്തിലേക്ക് നുഴഞ്ഞു കയറിയ ദിവ്യ നവീനെ അപമാനിക്കാൻ ബോധപൂർവമായി ശ്രമം നടത്തി. സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചു. ഇത് മനോവിഷമമുണ്ടാക്കി മരണത്തിലേക്ക് നയിച്ചു. നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ്. കേസിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചു. പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ചാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ATMന്റെ പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ ഡേറ്റ റെക്കോർഡുകളും പരിശോധിച്ചു. നവീൻ ബാബുവിന്റെയും പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തിന്റെയും CDR പരിശോധിച്ചു. മാത്രമല്ല അന്വേഷണത്തിൽ പുരോഗതിയില്ല എന്ന് ഹർജിക്കാരിയായ നവീൻ ബാബുവിന്റെ ഭാര്യ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു വാദവും അവാസ്തവമാണ്. കൊലപാതകം എന്ന കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഒരു ആത്മഹത്യയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ തൂങ്ങി മരണമാണെന്നും ശരീരത്തിൽ മറ്റു മുറിപ്പാടുകൾ ഇല്ലെന്നും ഡോക്ടർമാരുടെ റിപ്പോർട്ടിലുണ്ട്. കൊലപാതകമാണ് എന്നതിന്റെ യാതൊരു സൂചനയും ഫോറൻസിക് സംഘവും നൽകിയിട്ടില്ല എന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.